हलो फ्रेंड्स यूट्यूब वीडियो स्वागत इन ना डिस्कसा वे प्रिपरेशन वाटर प्रिपरेशन अब कई वीडियो नामाने प्रोबयोटिक्स नोक इन वीडियो ना नोक वाटर प्रिपरेशन वे प्रिपरेशन मीन कुंबे वाटर प्रिपरेशन नोक ओके ना फस्ट स्टेप वे टांगा अब नमु ना कैटे वे कुल ना നമ്മുടെ കിണറ്റിലെ നല്ല നല്ല വെള്ളമാണെന്നുണ്ടെ കുഴപ്പമില്ല പിന്നെ കിണറ്റിലെ അടുത്തൊരു ഒത്തിരി അയൺ കണ്ടന്റൊക്കെ ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വേറെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചിട്ട് അത് പിന്നെ അതിനകത്തോട്ട് പാസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ വേറെ ടാങ്കിലോട്ട് വെച്ചിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് നമ്മുടെ പോണ്ടിലോട്ട് നമ്മുടെ ബയോഫ്ലോ ടാങ്കിലോട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റ് സോഴ്സിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ആറ്റിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള പുഴയെന്നോ തോട്ടിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ അപകടകാരികളായിട്ടുള്ള ബാക്ടീരിയസ് ഒക്കെ അതിനകത്ത് കാണും, അത് മീനുകൾക്കൊക്കെ ഹാംഫുൾ ആയിട്ട് വരും. നമ്മളൊന്ന് ക്ലോറിനേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ സാധാരണ തന്നെ ചെയ്യുന്നതാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതായത് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന ബ്ലീച്ചിങ് പൗഡർ. അത് നോർമലി ബ്ലീച്ചിങ് പൗഡറിനകത്ത് ഒരു 26% ക്ലോറിൻ കാണും, അതായത് അവൈലബിൾ ക്ലോറിൻ ആയിട്ടുള്ളത്. ഇനിയും ഹൈഗ്രേഡ് ആണെങ്കിൽ അതൊരു 65% കാണും അവൈലബിൾ ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഇടുന്നത്. നമുക്കിത് നമ്മുടെ ടാങ്കിലാണെങ്കിൽ ഒരു 14 ലിറ്ററിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ടാങ്കിന് ഒരു 15 to 20 PPM വരെ ബ്ലീച്ചിങ് പൗഡർ നമുക്ക് വേണ്ടി വരും. നമ്മുടെ ടാങ്കിനകത്ത് ഇടേണ്ടി വരും. നമുക്ക് PPM വെച്ചിട്ടുള്ളൂ, ഇത്രേ ഉള്ളൂ, മില്ലിഗ്രാം പെർ ലിറ്ററിന് ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് 15 to 20 PPM വരെ നമുക്ക് നമ്മുടെ ടാങ്കിൽ വേണ്ടി വരും. അപ്പം നമ്മൾ അത് ഇതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇടുന്നതിനകത്ത് തന്നെ. ഉദാഹരണം പറഞ്ഞാൽ PH ഒരു 7 കുറവായിരിക്കണം, അതായിരിക്കും നല്ലത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇതിനകത്ത് ഇടുമ്പോഴാണെങ്കിൽ ഇത് ഈ നമ്മൾ മൂന്നായിട്ട് ഇതുണ്ടായിരുന്നു. ഒന്നാണെങ്കിൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും, പിന്നെ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയും, പിന്നെ ഉള്ള ഹൈപ്പോക്ലോറൈഡ് അയോൺസ് എന്നും പറയും. ഇത് നമ്മുടെ PH ആണെങ്കിൽ രണ്ടോ രണ്ട് താഴെയൊക്കെ ആണെങ്കിൽ ക്ലോറിൻ ഗ്യാസ് ആയിരിക്കും കൂടുതൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇനി അതിന് ഒരു 2 to 6 ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ഇതും കാണും, ഏതാ ഹൈപ്പോക്ലോറസ് ആസിഡും കാണും. ഇനിയും PH 8 മണ്ടക്കോട്ടൊക്കെ ആണെങ്കിൽ ഈ ഹൈപ്പോക്ലോറൈറ്റ് അയോൺസ് ആയിരിക്കും കൂടുതലുള്ളത്. ശരിക്കും നമുക്ക് അത്യാവശ്യം നല്ലതാണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ഒന്നുകൂടെ നമുക്ക് ടോക്സിക് ആയിട്ടുള്ളത്. അതായത് ടോക്സിക് എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയസിനെ കൊല്ലുന്നത്. അപ്പം ഒന്നുകൂടെ പോട്ടൻ്റ് ആയിട്ടുള്ളത്, ടോക്സിക് അല്ല പോട്ടൻ്റ്, തെറ്റിപ്പ് തന്നെ, ഒന്നുകൂടെ പോട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനാണെങ്കിൽ നമുക്ക് PH നമുക്കൊരു 7 താഴെ നിർത്തുന്നതായിരിക്കും നമുക്ക് ഒന്നുകൂടെ ഒരു ഐഡിയൽ എന്ന് പറയുന്നത്. പിന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈ ക്ലോറിൻ ഇടുന്ന ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണെങ്കിൽ നമ്മുടെ ടാങ്കിന് വെള്ളത്തിനകത്ത് സസ്പെൻഡഡ് സോളിഡ്സ് ഒന്നും കാണാൻ പാടില്ല, കഴിവതും ക്ലിയർ ആയിട്ടിരിക്കണം. കാരണം സസ്പെൻഡഡ് സോളിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാക്ടീരിയാസിനൊക്കെ പ്രൊട്ടക്ഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ ഓർഗാനിക് മാറ്റേഴ്സ് ഒന്നും വരാൻ പാടില്ല, മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും വരാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ നൈട്രൈറ്റോ സൾഫൈഡോ അമോണിയോ അങ്ങനെ മറ്റ് അയൺ കണ്ടൻറ്റോ ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. കഴിവതൊക്കെ ക്ലിയർ വാട്ടർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ക്ലോറിനേഷൻ മുമ്പ്. ഇത് ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒരു 5 to 10 നമ്മൾ എയറേഷൻ ഓൺ ആക്കി ഇടുക. കാരണം മറ്റൊന്നിനുമല്ല, ഈ എല്ലായിടത്തോട്ട് ബ്ലീച്ചിങ് പൗഡർ എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എയറേഷൻ ഓഫ് ഇടാം, കുഴപ്പമില്ല. ഇത് 2 ദിവസം ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇത് അപ്പോഴത്തേക്ക് ഒരു ഇതിനകത്തുള്ള മറ്റ് ഹാംഫുൾ ബാക്ടീരിയസ് ഒക്കെ ഇത് നശിപ്പിച്ചിരിക്കും ക്ലോറിൻ. ഇനി നമുക്ക് ഈ ക്ലോറിൻ വെള്ളത്തിൽ നമ്മൾ നേരിട്ട് മീനുകളെ നിക്ഷേപിക്കില്ല, കാരണം അത് മീനുകളും ചത്തുപോകും. നമുക്ക് അത് പിന്നെ ഡീക്ലോറിനേഷൻ പ്രോസസ് ഉണ്ട്, നമ്മൾ ഡീക്ലോറിനേറ്റ് ചെയ്യണം. ഡീക്ലോറിനേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. എയറേഷൻ കൊടുത്തിട്ടിരുന്നാൽ മതി, ഒരു 2-3 ദിവസം എയറേഷൻ കൊടുത്ത് നല്ല സൂര്യപ്രകാശം അടിച്ച് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ ഇത് ഇവപ്പറേറ്റ് ചെയ്ത് പൊക്കോളും, ഡീക്ലോറിനേഷൻ ചെയ്ത് നടന്നോളും. ഇനി അതെല്ലാം പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് എന്ന ഇതുണ്ട്, അത് ഒരു 1 PPM ക്ലോറിൻ നമുക്ക് 7 PPM സോഡിയം തയോസൾഫേറ്റ് ഒക്കെ ഉള്ള വെക്കണം. അത് നമ്മൾ പെട്ടെന്ന് തന്നെയാണെങ്കിൽ ഇത് ഡീക്ലോറിനേഷൻ നടക്കും. പക്ഷെ നമുക്ക് നോർമൽ കേസിലാണെങ്കിൽ നമുക്ക് ഏകദേശം കൊടുത്തിട്ടാൽ മതി, നല്ല സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ വെയിലും അടിച്ച് ഏകദേശനും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ശരിയായിക്കോളും. വേണം നമുക്കൊരു സേഫ്റ്റി കൊണ്ട് 1 ഇട്ടാൽ തന്നെ ഡീക്ലോറിനേഷൻ നടന്നോളും. ഇത് ഇത്രയാണ് ക്ലോറിനേഷനും ഡീക്ലോറിനേഷൻ പ്രോസസ്സ്. ഇനി ചിലതാണെങ്കിൽ നമുക്ക് വെള്ളത്തിന് ക്ഷാമുള്ളതെങ്കിൽ ടാപ്പ് വാട്ടർ ഉപയോഗിക്കും, നമ്മുടെ മുനിസിപ്പാലിറ്റി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ടാപ്പ് വാട്ടർ ക്ലോറിനേഷൻ നടത്തിയ വെള്ളമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീക്ലോറിനേഷൻ നമ്മൾ മസ്റ്റായിട്ട് നടത്തിയിരിക്കുന്നതിന് അത് നമ്മൾ ഈ പറഞ്ഞാൽ ഏകദേശം കൊടുത്തിട്ടാണെങ്കിൽ 1 ഇട്ടേക്കണം ഡീക്ലോറിനേഷന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഇത് മനസ്സിലായല്ലോ, എല്ലാ ക്ലോറിനേഷൻ നടന്നും ഡീക്ലോറിനേഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ അതായത് നമ്മൾ വെള്ളം ക്ലോറിനേഷൻ ചെയ്ത് ഡീക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ ഇതിനകത്താണെങ്കിൽ
ഡോളമൈറ്റ് ആഡ് ചെയ്യും നമ്മൾ. ഡോളമൈറ്റ് എന്ന് വെച്ചാൽ മഗ്നീഷ്യം കാൽസ്യം കാർബണേറ്റ് ആണ് ഇത്. അത് നമ്മളാണെങ്കിൽ ഒരു 10,000 ലിറ്ററിന് 4 മീറ്റർ കണക്കെ പറയുന്നത്, കാരണം അത് ആ കൂടുതലും പേര് ചെയ്യുന്നത് 4 മീറ്റർ ടാങ്കുകളാണ്. 10,000 ലിറ്ററിൻ്റെ കണക്കനുസരിച്ചാണ് പറയുന്നത്. ഡോളമൈറ്റ് ഒരു 1 kg ഡോളമൈറ്റ്, 1 kg ഡോളമൈറ്റ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യണം. അതെങ്ങനെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ കലക്കിയിട്ട്, ഡോളമൈറ്റ് കലക്കിയിട്ട് അതിൻ്റെ ഒരു പാലും വെള്ളം മതി വരും. ആ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഏറ്റവും അവസാനം നമുക്ക് 2-3 മണി കലക്കി കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു പാറപ്പൊടികൾ കാണും, അത് നമ്മൾ വെളിക്കളയും. അത് നമ്മൾ ടാങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. വെള്ളം മാത്രം ടാങ്കിൽ ഒഴിക്കുക. ബാക്കി മിച്ചം വരുന്ന പാറപ്പൊടി നമ്മളാണെങ്കിൽ അത് വെളിയിലോട്ട് കളയുക. കുതിയിലെ ഡോളമൈറ്റ് നമ്മൾ ആഡ് ചെയ്യുക. ഡോളമൈറ്റ് ആഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്നാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആൽക്കലിനിറ്റി കൂട്ടണം വെള്ളത്തിൻ്റെ. നമുക്ക് വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി ആണെങ്കിൽ 150 above നല്ലത്, 150 above നല്ലത്. അതിനാണ് ഡോളമൈറ്റ് ആഡ് ചെയ്യുന്ന വൺ ഓഫ് ദ റീസൺസ്. പിന്നെ നമുക്കാണെങ്കിൽ വേണ്ട മിനറൽസ്, മീനുകൾക്ക് വേണ്ട മിനറൽസ് എല്ലാം വേണം നമുക്ക് നമ്മുടെ വെള്ളത്തിനകത്ത് വേണം അല്ലേ. അപ്പോൾ അതിന് അതാണ് രണ്ടാമത്തെ റീസൺ. മഗ്നീഷ്യം ഉണ്ട്, അങ്ങനത്തെ പല മിനറൽസും നമുക്ക് മീനുകൾക്ക് വേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഡോളമൈറ്റ് ആഡ് ചെയ്യുന്നത് രണ്ടാമത്തെ റീസൺ. ഇനി നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ ഉപ്പിടണം. ഉപ്പ് കല്ലുപ്പാണ് ഇടേണ്ടത്. കല്ലുപ്പ് ഒരു 17 kg കല്ലുപ്പ്. ഇപ്പം നമ്മൾ 4 മീറ്റർ ടാങ്കിനകത്ത് 17 kg കല്ലുപ്പ് ഇടണം. അത് അയഡിൻ ചേർക്കാതെ വേണം, അൺഅയഡൈസ്ഡ് വേണം കല്ലുപ്പിടാനായിട്ട്. അയഡിൻ ചേർക്കാതെ കല്ലുപ്പ് വേണം. നമുക്ക് ചാക്കായിട്ട് മേടിക്കാൻ കിട്ടും. ഇപ്പം അതിന് ഡോളമായിട്ട് നമുക്ക് ചാക്കായിട്ട് മേടിക്കാൻ കിട്ടും. കല്ലുപ്പ് നമുക്കാണെങ്കിൽ ചാക്കായിട്ട് മേടിക്കാൻ കിട്ടും. അതാകുമ്പോൾ നമുക്ക് വിലക്കുറവായിരിക്കും. ഇതൊരു 17 kg നമ്മൾ ഇടുക. ഇനി നമ്മൾ വാളയോ നട്ടനെയൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ 17 എന്നുള്ള ഒരു 10 kg 12 kg ഒക്കെ മതി. കാരണം വാളയ്ക്കൊക്കെ 1.5 PPT കൂടുതൽ ഇല്ലാത്തതാണ് നല്ലത്. ഉപ്പിൻ്റെ ഇത് അളവ് സലിനിറ്റി ആണെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു 1.5 PPT താഴെ നിൽക്കുന്നത്, 1 PPT ഒക്കെ ഉള്ളതാണ് വാളയ്ക്ക് നല്ലത്. കൂടുന്ന വാളയ്ക്ക് അഴുക്കാണ്. തിലാപ്പിയ മാലിമീനൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ മാതിരി ഒരു 17 kg കല്ലുപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ആഡ് ചെയ്തിട്ട് 4-5 മണിക്കൂർ ഏകദേശം കൊടുത്തിടുക. നമ്മൾ ഡോളമാറ്റ് ആഡ് ചെയ്ത് കല്ലുപ്പ് ആഡ് ചെയ്തു. ഇതിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 4-5 മണിക്കൂർ നമ്മൾ ഏകദേശം കൊടുത്തിടുക. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രോബയോട്ടിക്സ് ഉണ്ടല്ലോ, അതിനുള്ള പ്രോബയോട്ടിക് 1 solution ഉണ്ടല്ലോ, അത് നമ്മളാണെങ്കിൽ 1 liter പ്രോബയോട്ടിക് 1 ഇതിനകത്തോട്ട് ഒഴിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ 1 kg കാർബൺ സോസ് ആഡ് ചെയ്യുക. കാർബൺ സോസ് പഞ്ചസാരയോ ശർക്കരപ്പണി എന്തെങ്കിലും കുഴപ്പമില്ല, അത് 1 kg ഇതിനകത്ത് ഒരുമിച്ച് ആഡ് ചെയ്യുക. ഇത് നമ്മൾ ഏകദേശം കൊടുത്തിരിക്കും 10-12 ദിവസം നമ്മൾ ഏകദേശം കൊടുത്ത് വെക്കണം. 10th ദിവസം വീണ്ടും നമ്മൾ പ്രോബയോട്ടിക് 1 ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ കാർബൺ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഇൻക്യുബേഷൻ പീരീഡാണിത്. ഒരു 15 ദിവസം എടുക്കും ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാൻ. അത് കഴിഞ്ഞിട്ട് മീനുകളൊക്കെ ഇടാവുള്ളൂ. പ്രോബയോട്ടിക്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ശരിക്കും ഫ്ലോക്ക് ഫോർമേഷൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിനകത്ത് അമോണിയ ഫോർമേഷൻ ഉണ്ടാകണം, എന്നാലേ ഫ്ലോക്ക് ഉണ്ടാകത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ ബാക്ടീരിയയുടെ ഫീഡ് എന്ന് വെച്ചാണെങ്കിൽ അമോണിയ വേണം, അതുപോലെ കാർബൺ സോഴ്സ് വേണം. അപ്പം ശരിക്കും പറഞ്ഞാൽ അമോണിയ ഉണ്ടായാലേ നമുക്ക് ഫ്ലോക്ക് ഫോർമേഷൻ, നമുക്ക് ഫ്ലോക്ക് ഡെൻസിറ്റി ചെയ്യുമ്പോൾ ഫ്ലോക്ക് കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിലത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാണെങ്കിൽ നമുക്ക് അമോണിയ ക്രിയേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ മീൻ ചെറുത് മീൻ കുഞ്ഞുങ്ങൾ ഇട്ടതിന് ശേഷം ഫ്ലോ ഫോർമേഷൻ ഉണ്ടാകും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഫിഷിൻ്റെ ഫീഡുണ്ടല്ലോ തീറ്റ, അത് നമുക്കാണെങ്കിൽ കുറച്ച് ഒരു കിലോ തീറ്റ എടുത്തിട്ടാണെങ്കിൽ ഒന്ന് കുതിർത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അമോണിയ ഫോർമേഷൻ ഉണ്ടാകും. പിറ്റേ ദിവസം നമുക്കാണെങ്കിൽ നമ്മുടെ അമോണിയ ചെക്ക് ചെയ്യുക, ടെസ്റ്റിംഗ് കിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അമോണിയ കിട്ടും. അതനുസരിച്ച് നമുക്ക് അതിൻ്റെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ അനുപാതികമായി കാർബൺ സോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 cycles ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലോക്ക് ഡെൻസിറ്റി ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫ്ലോക്ക് ഡെൻസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ ഫ്ലോക്ക് ഡെൻസിറ്റി ഫോർമേഷൻ വരുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ കോണി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലോക്ക് ഫോർമേഷൻ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം, മീൻ കുഞ്ഞുങ്ങളെ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലോക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്ലോക്ക് ഡെൻസിറ്റിയിൽ 5 ml കൂടാൻ പാടില്ല. പ്രത്യേകിച്ച് കുഞ്ഞ് 1-inch size കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, 1-inch താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ml to 5 ml ഒക്കെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. 3 to 5 ml മതി, അതിൽ കൂടി വരാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. കാരണം മീൻ കുഞ്ഞുങ്ങൾ ഇടുമ്പോൾ ചില പെട്ടെന്ന് ഫ്ലോക്ക് ഷൂട്ടപ്പ് ചെയ്യാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതല്ലാതെ വേറെ പല രീതിയിൽ നമുക്ക് ഫ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ നമുക്ക് 2 tanks ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓൾറെഡി ഫങ്ഷനിങ് ആയിട്ടുള്ള ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ഡോമിനൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് കാൽഭാഗം വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് പുതിയ ടാങ്കിലോട്ട് നിറച്ചിട്ടാണെങ്കിൽ അങ്ങനെ നമുക്കാണെങ്കിൽ ഇത് ഇൻക്യുബേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.
ഇനി അതെല്ലാം നമുക്ക് വേറെ നിയർ ബൈ ഫാമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് രണ്ടോ മൂന്നോ ബക്കറ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയസ് ചാവാതെ നോക്കണം, ഡെഡ് ഫ്ലോക്ക് ആവാതെ നോക്കണം. അപ്പം ഒത്തിരി ദൂരെ ഒന്നും ട്രാൻസ്പോർട്ടേഷൻ വരാൻ പാടില്ല. ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ്, അതിൽ കൂടുതൽ നമ്മൾ ഡിസ്റ്റൻസ് ഉള്ള അടുത്ത് നമ്മൾ എടുക്കാതിരിക്കുന്നതൊക്കെ നല്ലത്. പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ ബാക്ടീരിയ അതിനകത്താണെങ്കിൽ ഈ ഓക്സിജൻ ഇല്ലാതെ ചത്തുവാൻ ചാൻസസ് ഉണ്ടാവും. ഇനി നമുക്കാണെങ്കിൽ വേറെ ചില ചെയ്യുന്നതാണെങ്കിൽ മീൻ കുളത്തിലെ വേറെ നാച്ചുറൽ കുളത്തിലേക്ക് വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അതിൽ അവിടെ നിന്നുള്ള വെള്ളം പിന്നെ കുറച്ച് ചെളി ഉരുപിടി ചെളി കൊണ്ടുവന്നിട്ടാണെങ്കിൽ അതും ചിലതാണെങ്കിൽ ഈ ഇൻക്യുബേഷൻ അത് വെച്ചും സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഞങ്ങൾ പ്രോബയോട്ടിക് സെർച്ച് ചെയ്തു തുടക്കത്തിൽ. അതാണ് ഞങ്ങൾ അതൊന്നും കൂടെ പറഞ്ഞത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന കൂടുതലും ചെയ്യുന്നതാണെങ്കിൽ എക്സിസ്റ്റിംഗ് ടാങ്കിൽ നിന്നുള്ള വെള്ളം തന്നെ ഇട്ടാണ് നമ്മൾ ഇൻക്യുബേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ റണ്ണിങ് ആയതുകൊണ്ട്. നമ്മൾ പ്രോബയോട്ടിക് കൊണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ കൊടുക്കാറുണ്ട്, എന്തെങ്കിലും ഫ്ലോക്ക് വല്ലതും ഡാം കുറവാണെങ്കിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ പ്രോബയോട്ടിക് കൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കൂടുതലും ചെയ്യുന്നതാണെങ്കിൽ ഇൻക്യുബേഷൻ ടൈമിൽ കൂടുതലും ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ടാങ്കിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വൺ ഓഫ് ദി മെത്തേഡ്സിനേ ഉള്ളൂ. ഓക്കെ, ഇതിന് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. മെസ്സേജസ് അയക്കുന്ന കഴിവതും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക, കാരണം വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലാണെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ കുറവ് കാരണം നമുക്കതെല്ലാം ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ അയക്കാൻ പറ്റാതിരുന്നു. നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ ഉറപ്പായിട്ട് റിപ്ലൈ അയക്കും, കുറച്ച് ഡിലേ വന്നതിന് ഉറപ്പായിട്ട് റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതിൻ്റെ. ഓക്കെ, അതിൻ്റെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.